പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തനി നാടൻ രീതിയിൽ ഇഡ്ഡലി ദോശ എന്നിവ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു അളവ് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം കണക്കാക്കിയിട്ടാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ഒരു ഗ്ലാസ് പച്ചരിയാണ് ആദ്യം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് അതേ ഗ്ലാസ്സിന് തന്നെ പകുതി ചാക്കരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നോക്കിക്കേ, നമ്മളെടുത്ത ആ ഗ്ലാസ്സിന് കൃത്യമായിട്ട് തന്നെ പകുതി ചാക്കരിയും കൂടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തുന്നാൽ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഗുണം കൂടുകയും അതുപോലെ തന്നെ രുചി കൂടി കിട്ടാനും നല്ലതാണ്. പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഉഴുന്ന് എടുക്കാം. ഇപ്പോൾ ചാക്കരി എടുത്ത അതേ അളവിൽ തന്നെ അര ഗ്ലാസ് ഉഴുന്നും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച അരി ഉഴുന്നുമൊക്കെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഇഡ്ഡലിക്ക് വെള്ളത്തിലിടുമ്പോഴത്തേക്ക്, ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും വെള്ളത്തിലിടുമ്പോൾ നമ്മളെടുക്കുന്ന സാധനം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ 4 പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതേ വെള്ളം ഒഴിച്ച് തന്നെയാണ് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് അരച്ചെടുക്കുകയും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതേ അളവിലാണ് എടുക്കുന്നതെങ്കിൽ, അതായത് 4 ഗ്ലാസ് അരി ഉഴുന്നു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ചാക്കരിയും 1 ഗ്ലാസ് ഉഴുന്നു എന്നുള്ള അനുപാതത്തിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരി കഴുകിയെടുത്തിട്ടുണ്ട്, ഞാൻ ഉഴുന്നും കൂടെ കഴുകിയെടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഉഴുന്നും കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് 6 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. ഇതിനകത്ത് ചാക്കരി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് 6 മണിക്കൂർ വെക്കേണ്ടി വരുന്നത്. ആ ചാക്കരിക്ക് പകരം നമ്മൾ ചോറ് ചേർത്താണ് അരയ്ക്കുന്നതെങ്കിൽ 1-3 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. ഉഴുന്ന് കുതിർക്കാനായിട്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് വെക്കുക. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്നത്. അങ്ങനെ അരച്ചെടുക്കുമ്പോഴാണ് മാവ് നന്നായിട്ട് പൊങ്ങി വരികയും ഇഡ്ഡലിയും ദോശയും നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യുകയുള്ളൂ. അരി ഉഴുന്നും കുതിർക്കാൻ വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നന്നായിട്ട് കുതിർന്നൊക്കെ ഇരിക്കുവാണ്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഉഴുന്നിലെ വെള്ളം ഒന്ന് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഊറ്റിയെടുക്കുന്ന വെള്ളം ചേർത്തിട്ടാണ് അരിയും ഉഴുന്നും അരച്ചെടുക്കുന്നത്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ അഥവാ വെള്ളം പോരെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാക്കരിയും പച്ചരിയും കൂടെ കുതിർത്തിട്ടുള്ള വെള്ളം നമുക്ക് എടുക്കാം. ഇത് ഉഴുന്ന് അരയ്ക്കാനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഉഴുന്ന് നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷമാണ് നമുക്ക് അരി അരച്ചെടുക്കേണ്ടത്. ഉഴുന്ന് കുതിർത്ത വെള്ളം കൂടെ പാകത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണേ. ഇത് നോക്കിക്കേ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാവ് കൂട്ടാനുള്ള പാത്രത്തിലേക്കൊന്ന് പകർത്തി കൊടുക്കാം. ഇനി ഈ ജാറിലേക്ക് തന്നെ നമുക്ക് പച്ചരി അരയ്ക്കാനായിട്ട് എടുക്കാം. ഉഴുന്ന് കുതിർത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം.
ഇവിടെ പച്ചരിയും ചാക്കരിയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചെടുത്ത ഉഴുന്നുമായിട്ട് നിന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് അതിനകത്തേക്ക് പകർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഇത് കൈ ഉപയോഗിച്ച് നമുക്ക് മാവ് കൂട്ടിക്കൊടുക്കാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ കൈ കൊണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് പൊങ്ങി വരാൻ നല്ലതാണ് കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞാൻ ഇതേപോലെയാണ് എടുക്കുന്നത്. നന്നായിട്ടൊക്കെ മാവ് പൊങ്ങിക്കിട്ടിക്കോളും, അല്ലെങ്കിൽ കൈ വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് കൈ കൊണ്ട് മാവ് കൂട്ടിയെടുക്കാം. അപ്പോൾ മാവ് തണുപ്പുള്ള സീസണിലൊക്കെ ആണെങ്കിൽ പൊങ്ങി വരാനായിട്ട് നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് വെച്ച് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ഉപയോഗമൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള സ്റ്റവിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ചൂടുള്ള സ്റ്റവിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ പൊങ്ങി കിട്ടിക്കോളും മാവ് കേട്ടോ. അതൊക്കെ മഞ്ഞുള്ള സമയങ്ങളിലൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴാണെങ്കിലും പ്രകൃതിക്ക് ചെറിയ തണുപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേ വൈകുന്നേരം പാചകമൊക്കെ കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ പുറത്തേക്ക് മാവ് ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ഇനി ഒന്ന് മൂടി വെച്ചേക്കാം. അപ്പോൾ ഇന്നലെ സന്ധ്യയ്ക്ക് ഒരു 7 മണിയോടുകൂടിയൊക്കെയാണ് ഞാൻ മാവൊക്കെ അരച്ച് വെച്ചത് കേട്ടോ. അതേ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പം നേരം വെളുത്ത് നമ്മുടെ മാവൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതേ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിരിക്കുന്നുണ്ടേ കണ്ടോ. ഇതേ കൂട്ടിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ മാവ് നന്നായിട്ട് കിട്ടും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നെയ് റോസ്റ്റോ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇണക്കാൻ പറ്റിയിട്ടുള്ളൊരു മാവാണിത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഉപ്പൊക്കെ ചേർത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുവാണ്. ഇപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇഡ്ഡലി തട്ടിൽ ഒന്ന് എണ്ണയൊക്കെ തടവി കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് വെള്ളമൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാറായി വരുന്ന സമയത്ത് വേണം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടും പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിക്കേ, നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നോക്കിക്കേ. അപ്പോൾ നമുക്ക് ഇതൊരു ഈർക്കിൽ കൊണ്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇങ്ങനെ സാധാരണ നമ്മൾ ചെയ്യുമ്പോഴൊന്നും ഈർക്കിലൊന്നും കുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുത്തി നോക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുവേ. പിന്നെ നമുക്ക് ഒരു 3-4 ദോശയും കൂടെ ഒന്ന് ഇണക്കി നോക്കാം. പിന്നെ നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അതെ നോക്കി, ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് മസാല ദോശയ്ക്കൊക്കെ പറ്റിയ പോലെ ഒരു വലിയ ദോശയായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി അതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കണമെന്ന് വെച്ചെന്നാൽ നമ്മൾ ഇതേ രീതിയിൽ മാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും മസാല ദോശയാണെങ്കിലും നെയ് റോസ്റ്റ് ആണെങ്കിലും ഒക്കെ തയ്യാറാക്കാനായിട്ട് ഈ ഒരു കൂട്ട് പറ്റുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത്. നോക്കിയാൽ കണ്ടോ.
ഇപ്പോൾ സാധാരണ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അവർക്ക് ദോശ മതി എന്ന് പറയും, ദോശ ഉണ്ടാക്കുമ്പോൾ അവർ പറയും വേണമെന്നുണ്ടെങ്കിൽ മസാല ദോശ മതി എന്ന് പറയും, അപ്പോൾ അതും അല്ലെങ്കിൽ നെയ് റോസ്റ്റ് മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മാവിൻ്റെ കൂട്ട് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു നെയ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് പരത്തിക്കൊടുത്ത് ഇത്തിരി നെയ്യും കൂടെ ഒന്ന് തൂവിക്കൊടുക്കുവാണേ. ഇപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത മാവ് കൊണ്ട് ദോശയും ഇഡ്ഡലി എല്ലാത്തിനും പറ്റിയിട്ടുള്ള മാവ് തന്നെയാണ് കേട്ടോ നമ്മുടെ നെയ് റോസ്റ്റ് ഒക്കെ റെഡിയാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ തണുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അടർത്തിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വീഡിയോ എടുത്ത സമയത്ത് അതിൻ്റെ പൊസിഷൻ അത്ര നന്നായിട്ടല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്തപ്പോഴത്തേക്ക് അടർത്തിയെടുക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് വീഡിയോയിൽ കിട്ടിയില്ല. അപ്പോൾ നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കേ.